ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു നാടൻ കക്കത്തോരൻ തയ്യാറാക്കാം. നല്ല അടിപൊളി രുചിയുള്ള കക്കത്തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഞാൻ 300 ഗ്രാമോളം കക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല വലിയ കക്കയാണ് കേട്ടോ, നല്ല വെള്ളക്കക്ക. നല്ല പോലെ ക്ലീൻ ചെയ്ത് നന്നായി കഴുകിയെടുക്കണം കക്ക. എല്ലാവർക്കും അറിയായിരിക്കും, അതിനുള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് ഒരുപാട് നേരം, ഒരു 5-6 പ്രാവശ്യം തന്നെ കഴുകണം. എന്നാലേ അതിൽ മണ്ണൊക്കെ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനുള്ള തേങ്ങയുടെ മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കൈപ്പിടി ഫുൾ നാളികേരമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. തോരൻ തയ്യാറാക്കുമ്പോൾ നാളികേരം നമ്മൾ ചേർക്കാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ എടുക്കാം. 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചേർക്കാം. നമ്മൾ എരിവിന് അനുസരിച്ചുള്ളത് പച്ചമുളകായിട്ട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിലും ഒരല്പം ചേർക്കുള്ളൂ. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം. ഞാനൊരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി ചൂടാക്കുക. ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഒരു സവാളയും 2 പച്ചമുളക് കീറിയതും ചേർക്കാം. വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വീണ്ടും ചേർക്കാം കേട്ടോ. നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മതിയെങ്കിൽ അത് മതി, അല്ലെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി യോജിപ്പിക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഏകദേശം ചേർത്തിട്ടുള്ളൂ. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ തേങ്ങ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഈ സമയത്ത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിക്കാം. ഇത് നന്നായി യോജിച്ച് വന്നാൽ നമുക്ക് കക്ക ചേർക്കാം. കക്ക ഇറച്ചി നമ്മൾ വേവിച്ചിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നും ഇതിനുണ്ടാവില്ല. ഇനി ഇത് പതിയെ യോജിപ്പിച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേണം വേവിക്കാൻ, കാരണം നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് വേവിക്കുന്നത്. ഈ ഒരു ആവിയിലിരുന്ന് വേണം കക്ക നന്നായിട്ട് വേവാനായിട്ട്. ഞാൻ കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്തത്. നന്നായി യോജിപ്പിച്ച് പാത്രം മൂടി വെച്ചതിന് ശേഷം 1-10 മിനിറ്റ് വേവിക്കാം. ഇടയിലെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. രുചികരമായുള്ള കക്കത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി അവസാനമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി കക്ക കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.